ഡിയേഴ്സ്, വെൽക്കം ടു ട്വിൻസ് വേൾഡ്. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ. നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ ഈ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയൊരു സാധനം അതാണ് വാക്യൂം സ്റ്റോറേജ് ബാഗ്സ്. അപ്പോൾ ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്താ? സൂട്ട് കേസിലും ഈ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ പൊള്ളിക്കാന്ന് പറഞ്ഞാലൊരു ഒരു ചടങ്ങാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് ജാക്കറ്റ്സും സ്വെറ്റേഴ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ പൊള്ളിക്കണമെങ്കിൽ ഒരുപാട് സ്ഥലം നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് കാണിച്ചു തരട്ടെ. വാ നമുക്ക് കാണാം. അപ്പോൾ ഇത് കുറേ ജാക്കറ്റ്സ് ആണ്. ഇതൊക്കെ നമുക്ക് ഈ സൂട്ട് കേസിൽ കൊള്ളിക്കണം എന്ന് എത്ര ജാക്കറ്റ്സ് ഇതിൽ കൊള്ളും നമ്മൾ നോക്കാം. കണ്ടോ, ഇതിപ്പോ ഈ ജാക്കറ്റ്സ് കൊണ്ട് തന്നെ ഒരു സൂട്ട് കേസ് നിറഞ്ഞു. ഇനി വേറൊന്നും ഇതിൽ കൊള്ളൂല. ഇത് തന്നെ ബുദ്ധിമുട്ടാണ് അടയ്ക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഈ എണ്ണ യൂസ് ചെയ്യും. അതെങ്ങനെയാണ് കാണിക്കുക കേട്ടോ. ആദ്യം നമ്മൾ ഈ ജാക്കറ്റൊക്കെ ഒന്ന് വൃത്തിയായിട്ട് മടക്കി വരണം. ഓക്കെ, എല്ലാം മടക്കി വെക്കാം. ഓക്കെ, എല്ലാം ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റോറേജ് ബാഗിൽ വെക്കാം. ഇനി ഇതിന് ബാഗ് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. ഇത് ഞാൻ ഓൾറെഡി തുറന്നതാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്തൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചത് ഒരു വീഡിയോ ആയിട്ടിട്ടാൽ അറിയാത്ത ആൾക്കാർക്ക് കൂടെ ഒരു ഉപകാരമായല്ലോ. അപ്പോൾ ഇതിൽ കണ്ടോ ഇതുപോലത്തെ ബാഗ്സാണ് ഉണ്ടാവുക. പല സൈസുള്ള ബാഗുകളുണ്ടാവും, കവറുകളുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഞാനൊരു മീഡിയം സൈസ് ഉള്ളതാണ് എടുത്തത്. മാക്സിമം എത്ര ജാക്കറ്റ്സ് ഇതിൽ കൊള്ളും നോക്കാം നമുക്ക് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സിപ്പ് ഉണ്ടാവും, ഒരു സിപ്പർ. എയർ ടൈറ്റ് അതാണ് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ഒരു വാക്യൂം എയർ പമ്പ് കൂടെ. ഇത് പറഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇത് കൊണ്ടുപോകാൻ ഈസിയാണ്. അതല്ല നമുക്ക് അതന്നെ യൂസ് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ വീട്ടിലെ വാക്യൂം ക്ലീനർ ഉപയോഗിച്ചും നമുക്കത് യൂസ് ചെയ്യാം. എങ്ങനെയാണ്? ഇനി ഇത് നമ്മൾ പ്ലാന്റക്സ് ഒക്കെ അല്ല ജാക്കറ്റ്സ് ഒക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇനി കവറിൽ കയറ്റാം. അങ്ങനെ ഞാനൊരു അഞ്ച് ജാക്കറ്റ് ഈ ബാഗിൽ പൊള്ളിച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഈ സിപ്പറിൻ്റെ യൂസ്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇനി എയർ ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യണം. ഇത് ഇതുപോലെ അങ്ങനെ വെച്ചിട്ട് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം കൂടുതൽ ജാക്കറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഇങ്ങനെ വലിച്ചാൽ അത് ഓട്ടോമാറ്റിക് ക്ലോസ് ആയിക്കോളും. കണ്ടോ, ഇതേപോലെ ഫുള്ള് നമ്മൾ ഇതേപോലെ ഫുള്ള് വലിച്ച് ഫുൾ എയർ ടൈറ്റാക്കി ക്ലോസ് ചെയ്യും. കണ്ടോ, ഇതേപോലെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്താൽ ഇത് ഫുള്ളായിട്ട് ക്ലോസായി. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഒരു നോബ് ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പമ്പാണ് ഈ പമ്പ് ഫിറ്റ് ചെയ്ത് ഇത് നമുക്ക് വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന വാക്യൂം ക്ലീനർ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ.
ഇതിന്റെ നോബ് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇതിനെ മുറുക്കി ക്ലോസ് ചെയ്ത് വെച്ചേക്കും. അങ്ങനെ നമ്മൾ വാക്യൂം ക്ലീനർ കൊണ്ട് ഇതിന്റെ ഉള്ള എയർ എല്ലാം വലിച്ചെടുത്ത് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് സൂട്ട്കേസിൽ വെച്ച് നോക്കാം. ആദ്യം വെച്ചത് ഓർമ്മയില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു, എന്ത് ഒതുങ്ങി നിന്ന് അല്ലേ. ആദ്യം വെച്ച പോലെയാണോ അത്? അപ്പൊ ഇനി ഇതിലേക്ക് ഒരുപാട് സ്പേസ് നമുക്കുണ്ട്, അതുകൊണ്ട് ഇനി ഒരുപാട് സാധനങ്ങൾ വെക്കാം. കണ്ടല്ലോ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഉപകാരം എന്ന് പറഞ്ഞാല്. അപ്പൊ എങ്ങനെയുണ്ട്, നല്ല അടിപൊളി ഐറ്റം അല്ലേ, നല്ല യൂസ്ഫുൾ ആണല്ലോ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇത് ജാക്കറ്റ്സ് മാത്രമല്ല, നമുക്ക് നോർമലി നമ്മളെ ഡ്രസ്സസ് ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ പാക്ക് ചെയ്യാം. പിന്നെ അതുകൂടാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലാങ്കറ്റ്സ് ഇപ്പോൾ കബേർഡിലൊക്കെ ഒരുപാട് സ്ഥലം നമുക്ക് പോകും. അപ്പോൾ ഇതുപോലത്തെ കവറിലാക്കി ഈ സ്റ്റോറേജ് ബാഗിലാക്കി വെച്ചാൽ നമുക്ക് എത്രയോ സ്ഥലം നമുക്ക് സേവ് ചെയ്യാം അല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ അതിൻ്റെ ലിങ്ക് ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുള്ള കയറി ഓർഡർ ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൈ. Oh, it's not in her.